हाई या शिफा वरियम इन वीडियो और अप्डेट और मसं मे या डेविड ऑस्टिन रोस वाई और इंग्लिश रोस् क्वीन ऑफ स्वीडन पर अब अब अणबॉक्स वीडियो नेरते अब अद अप्डेट्स वह पे पर अब इन आ चेड़ी एन नोक ഇപ്പോൾ ഏകദേശം ഒരു മാസമായി നമ്മൾ ആ പ്ലാന്റ് വാങ്ങി നട്ടിട്ട് അപ്പോൾ 28നാണ് നമ്മൾ ഫെബ്രുവരി 28ന് കുഴിച്ചിട്ടു ഇന്നിപ്പോൾ മാർച്ച് അവസാനം ആവാറായല്ലോ അപ്പോൾ ഒരു മാസത്തെ അപ്ഡേറ്റ് ആണ് അപ്പോൾ അതിൽ ഫ്ലവർ വന്നിട്ടുണ്ട് ആദ്യത്തെ ഫ്ലവർ അല്ല ഇപ്പോൾ ഉള്ളത് ഒന്ന് രണ്ട് ദിവസം മുന്നേ ഒക്കെ ആദ്യത്തെ ഫ്ലവർ വന്നു പോയി രണ്ട് ഫ്ലവേഴ്സ് വന്ന് കൊഞ്ഞു പോയി ഇപ്പോൾ ഒരു ഫ്ലവർ കൂടി ഉണ്ട് അപ്പോൾ ഫ്ലവർ ഉണ്ടാകുന്ന സമയത്ത് കാണിക്കാം എന്ന് കരുതി വീഡിയോ अब इतनी बर्थडे गिफ्ट प्री बर्थडे गिफ्ट तुम अब भयंर कोइंसिडेंस वाले यादृशिकमें बर्थडे अंदर फस्ट फ्लवर वर भर एक्साइटेड पशे आ फ्लवर अत्र वलुपा आदमी वह बडिल तेर मुटे च्लवर അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോയിൽ കണ്ട പോലെ അത്രയും വലിയ ഫ്ലവർ ഒന്നല്ല ചിലപ്പോൾ അത് ചെറിയ ചെടി ആയതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെയുള്ള വരുന്ന ഫ്ലവേഴ്സ് ഒക്കെ ഇനി എങ്ങനെ ഉണ്ടാവും ഇപ്പോൾ അതിൽ അധികം ഇലകളൊന്നും ഇല്ലല്ലോ ഈ പുതിയതായിട്ടുള്ള ഒരു ചെടി തന്നെ ആയിട്ടാണല്ലോ ഇരിക്കുന്നത് പിന്നെ ഞാൻ വെയിലത്തേക്കൊക്കെ മാറ്റി വെക്കുന്നതിന് മുന്നേ ഉണ്ടായ ബഡ്ഡൊക്കെയാണത് ഇത് പിന്നീട് വന്ന മുട്ടകളാണ് ആദ്യം വന്ന മുട്ടിരുന്നത് ഇവിടെയാണ് അത് ഞാനിപ്പോൾ അത് ട്രിം ചെയ്ത് കളഞ്ഞു പിന്നെയും വേറെ ഒരെണ്ണം കൂടി വന്നിരുന്നു വേറെ ഒരെണ്ണം വന്നത് ഇവിടെ അപ്പോൾ ആ രണ്ട് പൂക്കളും പൊഴിഞ്ഞിട്ട് ഇനി അടുത്തത് വരാനുള്ള ഇതാണ് വീണ്ടും മുട്ടുകളൊക്കെ വരുന്നുണ്ട് ചെടി ഒന്നുകൂടിയൊക്കെ കുറേ കൂടിയൊക്കെ ഒരു ഇല വരാനൊക്കെയുള്ള സാവകാശം നമ്മൾ കൊടുക്കണ്ടേ പിന്നെ പൂക്കൾ അത്ര വലുപ്പമൊന്നുമില്ലായിരുന്നു അവരൊരു 5 സെൻറ്റിമീറ്റർ വരെ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അത്ര വലുപ്പമൊന്നും അത് ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇനിയുള്ള പൂക്കളൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് ഫസ്റ്റ് ഫ്ലവർ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് വേണം ആദ്യം പോട്ടം മിക്സിലുണ്ടായിരുന്ന എല്ലുപൊടിയും വേപ്പൻ പിണ്ണാക്കും അല്ലാതെ പിന്നെ വേറെ ഫെർട്ടിലൈസേഴ്സ് കൊടുത്തിട്ടില്ല ഇപ്പോൾ ഫെർട്ടിലൈസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഇനി അത് കൊടുക്കണം അതിനുശേഷം വരുന്ന മുട്ടുകളൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കിയിട്ട് വേണം പിന്നെ നമ്മളുടെ കാലാവസ്ഥയിൽ വളരുക എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഒരു പേടി പോലെ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പിടിച്ച് കിട്ടുമെന്നുള്ളതൊരു സംശയത്തിനുണ്ടായിരുന്നു അപ്പോൾ ചെടി വാടിപ്പോയിട്ടൊന്നുമില്ല പക്ഷേ പൂക്കൾക്കൊക്കെ വലുപ്പം കുറവ് അതുകൊണ്ടാണോ എന്ന് നോക്കണം അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചതും അതിൻ്റെ എല്ലാ വിവരങ്ങളും നേരത്തെ ചെയ്ത വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇത് ഒറിജിനൽ ഡേവിഡ് ഓസ്റ്റിൻ റോസ് ആണോ എന്ന് എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ചിരുന്നു പിന്നെ ഈ ചെടി വളർത്തുന്നവരും ചിലരൊക്കെ പറഞ്ഞു ഇത് ഈ ചെടി തന്നെയാണോ എന്ന് കുറച്ചൊരു സംശയമുണ്ട് ഇതിൻ്റെ ഇലക്കും പൂവിനൊക്കെ കുറച്ചൊരു വ്യത്യാസം ഉള്ളത് പോലെ തോന്നുന്നു എന്ന് അപ്പോൾ എനിക്കത് ഒറിജിനൽ ആണോ എന്നുള്ള യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ല എന്തായാലും കുറേ കാശൊക്കെ കൊടുത്തു അപ്പോൾ ഞാൻ നേരത്തെ വളർത്താത്തത് കൊണ്ട് എനിക്ക് അത്ര ഉറപ്പൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ